ഏറെ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ആശങ്കകളില്ല, സംശയങ്ങളില്ല. അതെ, ഇംഗ്ലീഷ് ഫുട്ബോൾ രാജാക്കന്മാരായ ലിവർപൂൾ, ഒരു കാലത്ത് കിണഞ്ഞ് പരിശ്രമിച്ച സ്ട്രൈക്കറായ ഗാരി ഹൂപ്പർ ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണികൾ നിറഞ്ഞ ഗാലറിയെ ഗോളുകൾ കൊണ്ട് ശവപ്പറമ്പാക്കിയ ഹൂപ്പറിനെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ റേഞ്ച് എത്രത്തോളമാണെന്ന്. ഒരു കാലത്ത് 52 കോടിയോളം മാർക്കറ്റ് വാല്യൂ വിലമതിക്കുന്ന ഈ പ്രൊഫിലിക് സൈക്കറിന്റെ നിലവിലെ മാർക്കറ്റ് വാല്യൂ 10 കോടിയോളം രൂപയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നായകനും പ്രിയങ്കരനായിട്ടുള്ള താരം ബാർത്തലോമിയോ ഒഗ്ബച്ചയുടെ കൃത്യമായ റീപ്ലേസ്മെന്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പൂർത്തിയാക്കിയിരിക്കുന്നത്. 10 കോടിയോളം മാർക്കറ്റ് വാല്യൂ ഉള്ള ഈ താരത്തിന് പല വിദേശ ക്ലബുകളെയും ഇന്ത്യൻ ക്ലബുകളെയും മറികടന്ന് തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ കിങ്സിന്റെ റേഞ്ച് മനസ്സിലാവാത്തവർക്ക് അദ്ദേഹത്തിന് മനസ്സിലായി കാണും. ഒരു കാലത്ത് ലിവർപൂൾ ഒന്ന് കൊതിച്ചിരുന്നു ഗാരി ഹൂപ്പറിനെ അവരുടെ ക്ലബിൽ ഇരുന്നെങ്കിലെന്ന്. എന്നാൽ അന്ന് പല കാരണങ്ങൾ കൊണ്ടും ആ ചർച്ച പരാജയപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഇംഗ്ലീഷ് സൂപ്പർ ഹീറോസ് ആയ ടോട്ടനം ഹോട്ട്സ്പറിന്റെ അക്കാഡമിയിലൂടെ കളിപഠിച്ച ഈ താരം അദ്ദേഹത്തിന്റെ കരിയറിലെ ടേണിംഗ് പോയിന്റായി മാറിയത് സ്കോട്ടിഷ് വമ്പന്മാരായ സെൽറ്റിക്കിലുണ്ടായ അദ്ദേഹത്തിന്റെ മികവിലൂടെയാണ്. ഒരു കാലത്ത് സ്കന്ദ്രോപ്പ് യുണൈറ്റഡ് എന്ന ഒരു മീഡിയം ലെവൽ ക്ലബിൽ നിന്ന് 34 കോടിയോളം ട്രാൻസ്ഫർ ഫീ കൊടുത്ത് ഗാരി ഹൂപ്പറിനെ സ്കോട്ടിഷ് വമ്പന്മാർ സെൽറ്റിക് സ്വന്തമാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ റേഞ്ച് ഒന്ന് വേറെ ലെവലായിരിക്കണം. അവിടെ നിന്ന് ഇംഗ്ലീഷ് വമ്പന്മാർ നോർവിച്ച് അദ്ദേഹത്തിന് 52 കോടിയോളം ട്രാൻസ്ഫർ ഫീ കൊടുത്തുകൊണ്ട് സ്വന്തമാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ഗാരി ഹൂപ്പർ എന്നാകണം. നോർവിച്ചിൽ നിന്ന് ഷെഫീൽഡിൽ പോയി പിന്നെ ഗാരി ഹൂപ്പറിനെ അവിടെ നിന്ന് ഷെഫീൽഡ് 32 കോടി എന്ന പൊന്നും വിലയ്ക്ക് ഗാരി ഹൂപ്പറിനെ സ്വന്തമാക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ റേഞ്ച് ഒന്ന് വേറെ ലെവലാകണം. ഹ്യൂ മാട്ടനും സി കെ വിനീതും ഒക്കെ നേടിയ ഓൾ ടൈം ടോപ് സ്കോറർ എന്ന പട്ടം ഒരൊറ്റ സീസൺ കൊണ്ട് മറികടന്ന ബ്ലാസ്റ്റേഴ്സിന്റെ പ്രിയങ്കരനായ താരം ബാർത്തലോമിയോ ഒഗ്ബച്ചയുടെ പകരക്കാരനായി അദ്ദേഹത്തിനെ മറികടക്കാനുള്ള കഴിവുള്ള താരമാണ് ഗാരി ഹൂപ്പർ. ഫുട്ബോൾ ലോകത്തിൽ ഗാരി ഹൂപ്പറിനെ അറിയപ്പെടുന്നത് പെനാൽറ്റി ബോക്സ് സ്ട്രൈക്കർ എന്നാണ്. ബോക്സിൽ തന്റെ കാലിൽ പന്തെത്തിച്ചു ബാക്കിയെല്ലാം താൻ നോക്കിക്കോളാമെന്ന ശൈലിയുള്ള താരമാണ് ഗാരി ഹൂപ്പർ. മികച്ച പൊസിഷനിങ്ങും മികച്ച ഡ്രിബ്ലിംഗ് കഴിവും മികച്ച ഫിസിക്കുമുള്ള ഒരൊന്നാന്തര സ്ട്രൈക്കറാണ് ഗാരി ഹൂപ്പർ. ഇതിനോടകം സ്പാനിഷ് ലീഗിലെ മികച്ച ഡിഫൻഡീവ് മിഡ്ഫീൽഡർമാരിലൊരാളായ വിസെന്റെ ഗോമസിനെയും അർജന്റൈൻ സൂപ്പർ താരം ഫക്കുണ്ടോ പെരേറയിനെയും ഇതാ ഗാരി ഹൂപ്പറിനെയും സൈൻ ചെയ്തതോടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റേഞ്ച് മനസ്സിലാവാത്തവർക്ക് എല്ലാം വ്യക്തമായി കാണണം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറെ കുറിച്ച് ബോധമില്ലാത്തവർക്ക് എല്ലാം വ്യക്തമായി കാണുമെന്നുള്ളതിൽ ഒരു സംശയവും വെക്കേണ്ട. കാരണം 10 കോടിയോളം രൂപയുള്ള 95 മത്സരങ്ങളിൽ നിന്ന് 63 ഗോളുകൾ വാരിക്കൂട്ടിയ ഗാരി ഹൂപ്പറിനെ സൈൻ ചെയ്യണമെങ്കിൽ അതും റഷ്യൻ വമ്പർമാരെ പിന്തള്ളി ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യണമെങ്കിൽ യെസ്, കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ് ഓൺ ദ പ്യുവർ പ്രൊഫഷണൽ സ്റ്റേജ്. ഹൂപ്പർ സെൽറ്റിക്കിൽ കളിക്കുന്ന സമയത്ത് സ്റ്റോക്സും സമറാസും ഹൂപ്പറും ചേർന്നിട്ടുള്ള ആ ഡെഡ്ലിയസ്റ്റ് കോംബോയെ കണ്ടാൽ സ്കോട്ടിഷ് പ്രീമിയർ ലീഗിലെ ഏത് വമ്പൻ ഡിഫൻസീവ് നിരയും ഒന്ന് വിയർക്കുമായിരുന്നു. അങ്ങനെ ഒരു കോമ്പിനേഷൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കണ്ടെത്താൻ കഴിഞ്ഞാൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ ആ കോടിക്കണക്കിന് ജനതകളുടെ വികാരം വീണ്ടെടുക്കാൻ എന്നേക്കുമായി കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞേക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ പുത്തൻ വമ്പൻ സൈനിങ്ങിനെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറെ കമന്റുകൾ മറക്കാതെ കമന്റ് ബോക്സിൽ ഇറക്കുക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തു വരുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇല്ലേ ചെയ്യുക.